കലോത്സവം ഒക്കെ കഴിഞ്ഞു, പക്ഷെ കലോത്സവം റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് പെട്ടെന്നൊന്നും തീരും തോന്നുന്നില്ല. പഴയുടെ മിനി മുതൽ ഇല്ല, മൂപ്പര് ചട്ടുകം വെച്ച് കീഴടങ്ങി. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി. ഇപ്പൊ എല്ലായിടത്തും നോക്കിയാലും ഭക്ഷ്യവിഷബാധ പ്രശ്നങ്ങൾ ഉള്ളപ്പോ ഇത്രയും കിടിലനായിട്ട് ആ ഒരു ഇവന്റിൽ എല്ലാവർക്കും ഭക്ഷണം നൽകി, ഒരു പ്രശ്നം പോലും പറയാതെ നല്ല രീതിയിൽ അത് ക്ലോസ് ചെയ്തിട്ടും അയാളെ അയാളുടെ ജാതി പറഞ്ഞും അയാളുടെ ഭക്ഷണത്തിന്റെ മുകളിൽ വർഗീയത കണ്ടുപിടിച്ചിട്ടും എന്തോന്നടി അയാളെ കൊണ്ട് എന്തായാലും ചട്ടുകം താഴെ വെപ്പിച്ചു. ഇനി മൂപ്പരില്ല എന്ന് പറഞ്ഞു, മൂപ്പര് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ വേറെ ആർക്കെങ്കിലും എന്താ ചെയ്യുക ചെയ്തു, ഇനി ചിക്കൻ ബിരിയാണി വിളമ്പേ, മന്തി വിളമ്പേ, അതിനെ കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഈ സംഗതികൾ കുത്തിപ്പൊങ്ങി കുത്തിപ്പൊക്കിയ ആളുകൾ തന്നെ അത് ഒത്തുതീർപ്പാക്കാനും ഇല്ലെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനും അവിടെ എത്തണം. അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വർഷത്തിൽ. ഞാൻ പറഞ്ഞല്ലോ കോൺട്രവേഴ്സീസ് തീരില്ല, അതാണ്. കലോത്സവം കഴിഞ്ഞു, കോൺട്രവേഴ്സീസ് തീരാൻ പോണില്ല. ഈ ഒരു ഇവന്റ് കണ്ടവർ, നേരിട്ട് കണ്ടവരുണ്ടോ അതിന്റെ വീഡിയോ കാണുന്നവരിൽ എന്ന് എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഉണ്ട്, അടർക്കളത്തിൽ ചോര ചീന്തിയ ഒപ്പനയ്ക്ക് എ ഗ്രേഡും 5 പോയിന്റും എന്നാണ് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 2 മില്യൺ വ്യൂസ് പോയിട്ടുണ്ട്, 2000 കമന്റ്സ് ഉണ്ട്, 10,000 ഷെയർ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ എന്താ സംഗതി നോക്കാം. അടർക്കളത്തിൽ ചോര ചീന്തി പോരാടിയ ഒപ്പന മത്സരത്തിൽ വയനാട് പനമരം ജി എച്ച് എസ് എസിന് ഒടുവിൽ എ ഗ്രേഡും 5 പോയിന്റും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന മത്സരത്തിനിടെ താളമിടുന്നതിനിടയിൽ ആഭരണങ്ങൾ തട്ടി കൈത്തണ്ട മുറിഞ്ഞ് ചോരയൊലിപ്പിച്ച വിദ്യാർത്ഥിനി മത്സരത്തിന്റെ അവസാന നിമിഷം വരെ തളരാതെ പോരാടിയത് കാണികൾ ശ്വാസം അടക്കിപ്പിടിച്ചിരുന്നാണ് കണ്ടുതീർത്തത്. ഒപ്പന മത്സരത്തിന്റെ അവസാന ടീമായി 123 ചെസ്റ്റ് നമ്പറായി വേദിയിലെത്തിയ പനമരം ജി എച്ച് എസ് എസിന്റെ ഒപ്പനയുടെ പകുതി ഭാഗം പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം. അപകടം ശ്രദ്ധയിൽപ്പെട്ട സംഘാടകരും സ്റ്റേജിന് പുറകിൽ അടിയന്തര സംവിധാനങ്ങൾ ഒരുക്കി കാത്തുനിന്നു. മത്സരങ്ങൾ തീരുന്നതിനു വേണ്ടി നഴ്സുമാരും വളണ്ടിയർമാരും ആംബുലൻസും സജ്ജമായി നിലകൊണ്ടു. മത്സരം കഴിഞ്ഞതും വിദ്യാർത്ഥിനിയെ ഉടൻ ആംബുലൻസിലേക്ക് മാറ്റി. മെഡിക്കൽ സംഘം അടിയന്തര ചികിത്സകൾ നൽകി ആശുപത്രിയിലേക്ക് കുതിച്ചു. കുട്ടികൾ ഒപ്പന കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു കുട്ടിയുടെ കയ്യിൽ, ഒപ്പനയ്ക്ക് ഒരുപാട് വളടുമല്ലോ, അങ്ങനെ കൊട്ടുന്നതിനിടയിൽ വള പൊട്ടിട്ട് ഒരു കുട്ടിയുടെ കയ്യിൽ കുത്തി കയറി കീറി ചോര വന്നത് നിങ്ങൾക്ക് ആ ഡ്രസ്സിൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതും കുറച്ച് ബ്ലഡൊന്നും അല്ല വന്നിട്ടില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചോര ആ കുട്ടിയുടെ ഡ്രസ്സിൽ വന്നിട്ടുണ്ട്. എന്നിട്ടും ആ കുട്ടികൾ ഒപ്പന കളിക്കുന്നത് നിർത്തിയില്ല, അവരത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇതാണ് ആ ഒരു വീഡിയോ, ഇങ്ങനെയാണ് ആ ന്യൂസ്. ജഡ്ജസ് ഒപ്പന നിർത്തണ്ടെന്ന് പറഞ്ഞില്ല, കണ്ടു നിന്ന കാണികൾ കൈയടിച്ചിട്ട് അവരോട് കളിക്കാൻ പറഞ്ഞു, അവർ കളിച്ചു. ബാക്കില് ആംബുലൻസ് അടക്കം പോലീസുകാർ വെയിറ്റിംഗ് ആയിരുന്നു. ഓക്കെ, ഇവരിത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്, ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഒന്നും സംഭവിച്ചില്ല. ഈ ഇവന്റ് കഴിഞ്ഞു ആ കുട്ടീനെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി. എന്തെങ്കിലും സംഭവിച്ചാൽ അതാണ് ചോദ്യം എനിക്ക് ചോദിക്കാൻ. അതാ, എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ന്യൂസുകാരടക്കം, പേപ്പറുകാരടക്കം, നിന്നവരടക്കം, വന്നവരടക്കം, പോയവരടക്കം, സംഘാടകരെ തലയ്ക്ക് കയറും, സർക്കാരിന്റെ തലയ്ക്ക് കയറും, അവിടെ ജഡ്ജിമാരെ തലയ്ക്ക് കയറും, പോലീസുകാരെ തലയ്ക്ക് കയറും, അവിടെ ഇനി ഉണ്ടാവാൻ പോണ പൂകിലൊന്നുമില്ല. ഓക്കെ, ഒരു തിൻ ലൈനാണ്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഒന്നും സംഭവിച്ചില്ല, വെരി തിൻ ലൈൻ. ഓക്കെ, അപ്പോ ഇതിനിടയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് പേഴ്സണലി, എന്നോട് ഇതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് നിർത്തേണ്ടിയിരുന്നു ആ കളി. ഓക്കെ ഓക്കെ, ഒരുപാട് കാലത്തെ എഫേർട്ടാണ്, പല പല സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ വലിയൊരു സ്റ്റേജിൽ എത്തിയത്. അപ്പൊ ആ കുട്ടി കാരണം ആ ഒരു ഇവന്റ് നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് സംഭവിക്കും? ആ ഒരു കുട്ടി കാരണം ഇനിയിപ്പോ അവരുടെ ബാക്കിയുള്ളവരുടെ ചാൻസ് കൂടി പോവോ, അവരുടെ ആ ഒരു എഫേർട്ട് ഇല്ലാതെ ആവോ എന്നുള്ള ചിന്തയിൽ ചിലപ്പോൾ ആ കുട്ടി കളിച്ചതായിരിക്കും. ഒപ്പമുള്ളവർ ചിലപ്പോ ഓക്കെ ഇനിയിപ്പോ നിർത്തണ്ടെന്ന് വിചാരിച്ച് കളിച്ചു പോകും. ഞാൻ ആ കുട്ടികളെ കുറ്റം പറയുന്നതിൽ ഐ അപ്രീഷിയേറ്റ് ദം. ഓക്കെ, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ജഡ്ജസിന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ ദേഹത്തിന് ഇത്രയും ചോര പോയത് കണ്ടിട്ട് ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് അയച്ച് ആ കുട്ടിയെ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒരു കുറച്ച് സമയം എക്സ്ട്രാ കൊടുത്തിട്ട് അവരോട് ആ കളി ഫുള്ളാക്കാൻ പറഞ്ഞുകൂടായിരുന്നു, ഇൻ കേസ് ആ കുട്ടി വീണിരുന്നെങ്കിലും. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏതൊരു സ്പോർട്സ് ഫീൽഡാണെങ്കിൽ, നിങ്ങൾ ഈ ബോക്സിംഗ് അടക്കം, കിക്ക് ബോക്സിംഗ് അടക്കം, ഈ ആളുകളെ ഇടിച്ചു വീഴ്ത്തുന്ന കളി അടക്കം നിങ്ങൾ നോക്കിയോ, ഒരു പരിധിയിൽ കൂടുതൽ ചോര കണ്ടു കഴിഞ്ഞാൽ ദിൽ സ്റ്റോപ്പ് ദാറ്റ്. ഓക്കെ, ഏതൊരു ഗെയിമാണെന്നുണ്ടെങ്കിലും, ഇവൻ ഫുട്ബോളിന്റെ ഇടയിലാണെങ്കിൽ വരെ ഒരു ഇഞ്ചുറി ഉണ്ടായി ചോര തലേന്നോ കണ്ണിന്റെ അവിടെ പൊട്ടിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലടക്കം ബാൻഡേജ് ഇട്ട് വന്നാലും, ഓക്കെ ഞാൻ കുറെ കേസുകളാണ് പറയുന്നത്, ഇവൻ പിന്നെയും ബ്ലീഡിങ് ആണെങ്കിൽ ദിൽ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ,
ഇവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടി ഫുള്ള് ഡ്രസ്സിൽ ചോരയാക്കി കളിക്കുന്നത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തു, അവർക്ക് ഗ്രേഡ് കിട്ടി, എല്ലാം ഫൈൻ, എല്ലാം പ്രോപ്പർ ആയിട്ട് തീർന്നത് കൊണ്ട് എല്ലാവരും കൈയടിക്കുന്നു, ഷെയർ ചെയ്യുന്നു, ഇപ്പൊ വാവ് വാവ് എന്ന് പറയുന്നു. അല്ലാത്തൊരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര്, മാക്സിമം പേരും പറയുന്നത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ചോദിക്കുന്നത്. ഇതെന്ത് മത്സരമാണ്? സമ്മാനം മാത്രം ലക്ഷ്യമാക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ പോലും ആ കുട്ടിയെ, ഇതെന്ത് മത്സരമാണ്? സമ്മാനം മാത്രം ലക്ഷ്യമാക്കുന്നത് കൊണ്ടാണ് ഒപ്പമുള്ളവർ പോലും ആ കുട്ടിയെ പരിഗണിക്കാതെ പോകുന്നത്. ഇതിൽ നിന്ന് എന്ത് നല്ല സന്ദേശമാണ് പൊതുസമൂഹത്തിനും യുവതലമുറയ്ക്കും കൊടുക്കാനുള്ളത്? ഒപ്പമുള്ളവർ മുറിവേറ്റ് വീഴുമ്പോഴും ഒന്നാമതാവണം എന്നല്ലാതെ. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. ജീവൻ പണയപ്പെടുത്തിയുള്ള ഇത്തരം മരണക്കളികൾ പ്രോത്സാഹിപ്പിക്കേണ്ട മനുഷ്യ ജീവനാണ് വലുത്. ഇത് പ്രോത്സാഹിപ്പിക്കരുത്. ജീവൻ മറന്നുള്ള മത്സരങ്ങൾ ഒരു നേട്ടവും ഉണ്ടാക്കില്ല. പരാജയങ്ങളും ഏറ്റുവാങ്ങാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. ഈ നിലപാട് വിദ്യാർത്ഥിയായി ഇരിക്കുമ്പോൾ തന്നെ കുട്ടികൾ നേടിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് ഇങ്ങനത്തെ കമന്റ്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ പറയുന്നത് കണ്ടു. ഞാൻ കാരണം തന്റെ ടീം തോറ്റുപോകരുത് എന്ന് കരുതി ചെയ്യുന്നതാണ്. സബ് ജില്ലാ കലോത്സവവും ജില്ലാ കലോത്സവവും എത്രയോ എതിരാളികളെ മറികടന്നാണ് ഇവിടെ വരെ എത്തിയത്. അത് ഒക്കെ ഓർത്തിട്ടാണ് ഓരോരുത്തരും ഇറങ്ങുന്നത്. ഇത്രയും നാളത്തെ പരിശീലനം അവിടെ വെച്ച് കളി നിർത്തിയിരുന്നേ വെറുതെ ആയി പോയേനെ. ഇതാണ് സ്പിരിറ്റ്. പിന്നെ എനിക്കിത് പറയാൻ പറ്റുന്നത്, ഞാനും പരിചയമുട്ട് ടീമിൽ ഒരു അംഗമായിരുന്നു. വാൾ കൊണ്ട് കൈമുറിഞ്ഞിട്ടും കളി നിർത്താതെ കളിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്ന് ഒരാൾ ഇട്ടിട്ടുണ്ട്. വേറൊരാളിട്ടുണ്ട്, ഞാൻ കാരണം തന്റെ ടീം തോറ്റുപോകരുത് എന്നുള്ള ആ കരുതലുണ്ടല്ലോ, അതാണ്, അത് മാത്രം കണ്ടാൽ മതി, അഭിനന്ദനങ്ങൾ മോളേന്ന്. അപ്പോ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടും ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബാക്കി കമന്റ്സ് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. കാരണം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ, എന്തായിരുന്നു അവസ്ഥ? ഗ്രേസ് മാർക്കും ഇവന്റും കാര്യങ്ങളും സ്പോർട്സ് മാൻ സ്പിരിറ്റും കാര്യങ്ങളും ഒക്കെ ഒരു സൈഡിൽ വയ്ക്കും. വെൻ എൻ ഇഞ്ച്വറി ഹാപ്പൻസ് ഓക്കെ, ആ ഇഞ്ചുറിക്കാണ് ഫസ്റ്റ് എന്ത് പ്രൈമറി കൺസിഡറേഷൻ കൊടുക്കേണ്ടത്. ചിലപ്പോൾ കളിയിലുള്ളവരും അല്ലെങ്കിൽ കളി നിയന്ത്രിക്കുന്നവരായിരിക്കണം. ചിലപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇവന്റ്, സ്പോർട്സ് ഇവന്റിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഇവന്റിന്റെ ഇടയിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടം നോക്കി നിൽക്കുന്നവർ, ചിലപ്പോൾ കളിക്കുന്നവർ അവരുടെ സ്പിരിറ്റിൽ കളിച്ചിട്ട് പോകും. ഓക്കെ, അവർക്ക് കളി തീർക്കണം എന്നായിരിക്കും. അതായത് ഏതൊരു ഇവന്റ് നിങ്ങൾ, ഏതൊരു സ്പോർട്സ് ഇവന്റും നിങ്ങളെടുത്ത് നോക്കിയോ, ഏതൊരു ഇവന്റും നിങ്ങളെടുത്ത് നോക്കിയോ, കളിക്കുന്നവർ ആ സ്പിരിറ്റിൽ അങ്ങോട്ട് കളിച്ചിട്ട് പോകും. അവർ ആ ഇഞ്ചുറി ചിലപ്പോൾ മൈൻഡ് ചെയ്തു വരില്ല. ഇത്രയും ബ്ലഡ് വന്നിട്ട് ഇത്രയും കണ്ടിട്ട് അവിടെ ആരും അത് സ്റ്റോപ്പ് ചെയ്യാൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ ആരും അതിൽ ഇടപെടാൻ ഉണ്ടായില്ല. എല്ലാവരും നിന്ന് കൈയടിച്ച് പിന്നെയും സ്വന്തം മക്കൾക്കാണ് ഈ അവസ്ഥ വന്ന്. ഞാൻ ഇത് ക്ലീഷേ ചോദ്യമല്ല ചോദിക്കുന്നത്. നിങ്ങളുടെ മക്കളാണ് ഇപ്പോൾ സ്റ്റേജിൽ നിന്നിട്ട് ചോര ചിന്തിയിട്ട് ഇമാതിരി കളി കളിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും കയറി ഇടപെടില്ലേ? ഇടപെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റിലേറ്റീവോ ഫ്രണ്ടോ ആരാണെങ്കിലും നമ്മൾ കയറി ഇടപെടും. ഇപ്പൊ ഒപ്പം കളിക്കുന്ന കുട്ടികളടക്കം ചിലപ്പോൾ ആ സ്പീഡിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടു കാണില്ല. എനിക്ക് അങ്ങനെയും തോന്നും, ചിലപ്പോൾ അവർ കണ്ടു കാണില്ല. ചിലപ്പോൾ അവർ ചിലപ്പോൾ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ചില അവർ ഫുൾ ഫോക്കസ് അതിലായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടാവും ഒപ്പം കളിക്കുന്നവർ ചിലപ്പോൾ അത് കാണാതെ പോയത്. ഇനി എനിക്കറിയില്ല, ഈ വളയൊക്കെ കുത്തിപ്പൊട്ടിട്ട് ഈ വെയിനൊക്കെ കട്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? ചോര അങ്ങനെ പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല, അങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് വീഴും. ചിലപ്പോൾ പാരലൈസ്ഡ് ആവും, ചിലപ്പോൾ ആള് വരെ ഇല്ല, ആണ് പോയി എന്ന് വരും. സോ ഡോണ്ട് ഡു ദിസ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും എന്റർടൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇതിന് കൈയടിക്കാനും ഞാനില്ല. ഓക്കെ, അതുകൊണ്ട് ബാക്കി കമന്റ്സ് ഇട്ടവരുടെ കൂടെയാണ് ഞാൻ. ഓക്കെ, ഭയങ്കരമായിട്ട് ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ചെയ്യാം, കാരണം ഒന്നും പറ്റിയില്ല, അതാണ് മെയിൻ. ഒന്നും പറ്റാത്തത് കൊണ്ട് എല്ലാവരും കൈയടിക്കുന്നു. പറ്റിയിരുന്നെങ്കിൽ എന്നുള്ള ചോദ്യം ബാക്കി കിടക്കുകയാണ്. സോ നെക്സ്റ്റ് ടൈം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ മെഡിക്കൽ ടീം അലേർട്ടായിട്ടിരിക്കണം, ജഡ്ജസ് അലേർട്ടായിട്ടിരിക്കണം. അല്ലാതെ ചുമ്മാ ജഡ്ജസ് ആണ് ചോരൊക്കെ വരുന്നുണ്ടല്ലോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് കണ്ടിരിക്കുകയല്ല വേണ്ടേ. യു ഷുഡ് അതിന്റെ ഇടയിൽ എന്തായാലും ഇന്റർഫിയർ ചെയ്യണം. നിർത്തിക്കാൻ പറ്റും, നിർത്തിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ചാൻസ് കൊടുക്കാം, അവന് നിങ്ങൾ ചാൻസ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്.